അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ പ്രൊജക്റ്റായ ഖുർആൻ പാരായണ കല ഈ വേദിയിലേക്ക് എല്ലാവർക്കും അഹ്ലം വസഹലൻ, സ്വാഗതം. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷങ്ങൾ, സമാധാനം എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടി ഒരുമിച്ച് കൂടിയ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പാരായണ കല ഗുരുമുഖത്തു നിന്നും അഭ്യസിക്കേണ്ടതാണ്. അതുപ്രകാരമാണ് ഗുരുമുഖത്തു നിന്നും അഭ്യസിക്കാനായി നാം വന്നിരിക്കുന്നത്. നാം പഠിച്ച സംഗതികൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, ദീർഘം അഥവാ മദ്. ദീർഘം എന്താണ് നമ്മൾ പഠിച്ചു? ദീർഘം എന്ന് പറഞ്ഞാൽ ഫത്ഹിന് ശേഷം അലിഫ് വരിക, യാന് ശേഷം കസറിന് ശേഷം യാ വരിക, ലമ്മിന് ശേഷം വാവ് വരിക. ഇതാണ് സാധാരണഗതിയിൽ മദ്. ഇതിന് സാധാരണ മദ് എന്ന് പറയും. സാധാരണ മദ് അഥവാ സാധാരണഗതിയിലുള്ള ദീർഘം ദീർഘിപ്പിക്കേണ്ടത് രണ്ട് ഹർക്കത്താണ്. ഒരു ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിരൽ മടക്കാനോ നിവർത്താനോ എടുക്കുന്ന സമയം എന്നാണ് അതിൻ്റെ അർത്ഥം, ഒരക്ഷരം എന്നല്ല. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നയാൾ വേഗത്തിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വിരൽ മടക്കുകയോ നിവർത്തുകയോ ചെയ്യുന്നതിൻ്റെ വേഗത വർദ്ധിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നയാൾ സാവധാനമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ വിരൽ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നതിൻ്റെ വേഗത കുറയും. ഇതാണ് ഈ അടിസ്ഥാനത്തിലാണ് വിരൽ അനക്കുന്നതായി ഒരു കണക്ക് വച്ചിരിക്കുന്നത്. രണ്ടാമത് നാം പഠിച്ചത് അസാധാരണ ദീർഘം. അസാധാരണ ദീർഘം എന്ന് പറഞ്ഞാൽ കാരണം ഉള്ളതായ ദീർഘം, പ്രത്യേകിച്ച് കാരണം വേണം. അതിൽ ഒന്നാമത്തെ കാരണം ദീർഘത്തിന് ശേഷം ഹംസ് വരിക എന്നതാണ്. ദീർഘത്തിന് ശേഷം ഹംസ് വരുന്നു എന്നതാണ് അസാധാരണ മദ്ദിൻ്റെ ഒന്നാമത്തെ കാരണം, അസാധാരണ ദീർഘത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഇവിടെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് തജ്വീദ് വളരെ സംക്ഷിപ്തവും പാരായണം ചെയ്യുന്ന ആളുടെ പാരായണം ചെയ്യുന്നവൻ എന്ന നിലയ്ക്കുള്ള തജ്വീദ് പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിശീലനമല്ല. നിങ്ങൾ ഖുർആൻ തജ്വീദ് പഠിക്കാൻ പോയാൽ മിക്കവാറും തജ്വീദ് പാഠശാലകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് അധ്യാപക പരിശീലനമാണ്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഈ ദീർഘത്തിന് എന്ത് പേര് പറയും, ഇത് എത്ര തോതാണ് ദീർഘിപ്പിക്കേണ്ടത്, അങ്ങനെ അത് ഇതിന് സാങ്കേതികമായ പേരെന്ത്, അങ്ങനെ കുറേ സംഗതികൾ പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന സംഗതികളെല്ലാം കൂടി സംഗ്രഹിച്ചുകൊണ്ട് ഒരു പാരായണക്കാരൻ, ഒരു സ്റ്റുഡൻ്റ് ലെവലിൽ നിന്നുകൊണ്ടുള്ള തജ്വീദാണ്. ആ കോഴ്സാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമുക്ക് വേറെ നടത്താവുന്നതാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് താല്പര്യമുള്ളവർ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് വേണ്ടി പ്രത്യേകം അപ്ലൈ ചെയ്യുക. തജ്വീദ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കാരണം വേണ്ടത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നടത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ഒരു സ്വന്തം താല്പര്യപ്രകാരം, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അക്കാഡമിയുടെ സ്വന്തം ഉത്സാഹപ്രകാരം നടത്തുന്ന പ്രോഗ്രാമാണ് തജ്വീദ് ട്രെയിനിങ് കോഴ്സ്. ഈ തജ്വീദ് ട്രെയിനിങ് കോഴ്സിൽ ഉദ്ദേശിക്കുന്നത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ പാരായണം ചെയ്യണം എന്നതാണ്. അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കണം എന്നതല്ല. രണ്ടും രണ്ടായി നാം മനസ്സിലാക്കണം. ഖുർആൻ പഠനത്തിന് എളുപ്പവഴി സ്വീകരിച്ചിരിക്കുന്ന അതേ നയം തന്നെയാണ്. ഖുർആൻ പഠനത്തിന് എളുപ്പവഴി അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിശീലനമല്ല പബ്ലിക്കിൽ നടത്തുന്നത്. അത് പടിപടിയായി ഖുർആൻ എങ്ങനെ മനസ്സിലാക്കാം എന്ന പരിശീലനമാണ്. അതേപോലെ തന്നെ പടിപടിയായി ഖുർആൻ എങ്ങനെ പാരായണം ചെയ്ത് ശീലിക്കാം എന്നതാണ് ഇവിടെ നാം നടത്തുന്ന കോഴ്സ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, നിങ്ങൾ പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ സന്നദ്ധമാകണം. നിങ്ങൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കോഴ്സിൽ നിങ്ങൾ എത്ര ദിവസം ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു
എത്ര പ്രാവശ്യം എത്ര തെറ്റുകൾ തിരുത്തപ്പെട്ടു, എത്രത്തോളം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു, അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ തജ്വീദ് കോഴ്സ് പൂർത്തീകരിച്ചോ ഇല്ലേ എന്ന് പറയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, സാധാരണ ദീർഘം, ഞാൻ ഇതിൻ്റെ പേര് പറയാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനഃപൂർവ്വമാണ് അതിൻ്റെ പേര് പറയാത്തത്. സ്റ്റുഡൻറ്റ് ലെവലിൽ പേര് പഠിക്കുകയല്ല വേണ്ടത്, പ്രായോഗികമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാധാരണ ദീർഘത്തിന് ശേഷം ഹംസ് വരികയാണെങ്കിൽ അത് അസാധാരണ ദീർഘത്തിൻ്റെ ഒന്നാമത്തെ കാരണമാണ്. അങ്ങനെയാണെങ്കിൽ നാല് ഹർക്കത്ത് മുതൽ അഞ്ച് ഹർക്കത്ത് വരെയാണ് ദീർഘിപ്പിക്കാവുക. നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് ദീർഘിപ്പിക്കണം. അതിൽ നാലിൽ കുറയാൻ പാടില്ല, അഞ്ചിൽ കൂടാനും പാടില്ല. അതിന് ഉദാഹരണമാണ് ഇസാ ജാ അനസറുല്ലാ. ദീർഘിപ്പിക്കേണ്ട അല്ലെങ്കിൽ അസാധാരണ ദീർഘത്തിൻ്റെ രണ്ടാമത്തെ കാരണം, ദീർഘത്തിന് ശേഷം ഷെദ് വരിക എന്നതാണ്. മദ്ദിന് ശേഷം ഷെദ് വരിക. സാധാരണ ദീർഘത്തെയാണ് മദ് എന്ന് പറയുന്നത്. മദ് ആദി എന്ന് പറയും സാധാരണ ദീർഘം. സാധാരണ ദീർഘത്തിന് ശേഷം ഷെദ് വന്നാൽ അവിടെ ആറ് ഹർക്കത്ത് നിർബന്ധമായും നീട്ടണം. അവിടെയാണ് ഹൊയൽ മഹബൂബി അലഹിം വലവാലീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അൽഫാത്തിഹ അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആറ് ഹർക്കത്ത് മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആറ് തെറ്റുകൾ വരുത്തുന്നുവെന്നാണ് പരിഗണിക്കപ്പെടുക. അപ്പം അതുകൊണ്ട് ഗൈറിൽ മഗ്ബൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് സാവധാനമേ പാരായണം ചെയ്യാവൂ. അതേപോലെ ജാലിക ബിഅന്നഹും ഷാഖുല്ലാഹ വറസൂലഹു അൽഹാഖ മൽഹാഖ وَمَا أَدْرَاكَ مَا الْحَاقَّةُ ഇങ്ങനെ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യാവൂ. അതേപോലെ സഅല സാഇലും ബിഅദാബിം വാഖിഉ ഇസാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അവിടെ എല്ലാം ദീർഘിപ്പിച്ച് പാരായണം ചെയ്യാവൂ. ദീർഘത്തിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങളാണ് പറഞ്ഞത്. മൂന്നാമത് ഒരു കാരണം, സൂറത്തുകളുടെ തുടക്കത്തിലുള്ള കേവല അക്ഷരങ്ങൾ. ആ കേവല അക്ഷരങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലാത്ത ഒരു സംഗതിയായിരുന്നു അത് പറഞ്ഞു തന്നത്, എളുപ്പമായതുകൊണ്ടാണ്. നഖസ അശലുക്കും എന്ന രണ്ട് പദങ്ങളിലെ അക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ വന്നാൽ ആ അക്ഷരങ്ങളുടെ പേര് ആറ് ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം. നൂൻ ഖാഫ്. അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി നോക്കിയാൽ, എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ അത്തരം അക്ഷരങ്ങളുടെ അസാധാരണ ദീർഘം വേണ്ട അല്ലെങ്കിൽ സാധാരണയിലധികം ദീർഘിപ്പിക്കേണ്ട അക്ഷരങ്ങളുടെ മുകളിൽ തരംഗത്തിൻ്റെ അടയാളമുണ്ടാവും. മദ്ദിൻ്റെ അടയാളം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം മദ് എന്ന് പറഞ്ഞാൽ ഫത്തഹിന് ശേഷം അലിഫ് വരിക, കസറിന് ശേഷം ഗ്യാ വരിക, ലമ്മിന് ശേഷം വാ വരിക, ഇതാണ് മദ്. ഇവിടെ കിടക്കുന്ന അടയാളം അസാധാരണ ദീർഘത്തിൻ്റെ അടയാളമാണ്. സാധാരണ ദീർഘമല്ല, അസാധാരണ ദീർഘമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടയാളമാണ്. ഈ അക്ഷരങ്ങൾ ലാമ്, മീമ്, ഇവിടെ മീമ്, സ്വാദ്, ലാമ്, ഇവിടെ ലാമ് മാത്രം, ഇവിടെ ലാമ്, മീമ്, ഇവിടെ കാഫ്, ഐൻ, സ്വാദ്, ഈ അക്ഷരങ്ങൾ, ഇതിൻ്റെ മുകളിൽ തരംഗത്തിൻ്റെ അടയാളം കിടക്കുന്നതായ ഈ അക്ഷരങ്ങളുടെ പേര് പറയുമ്പോൾ ആ അക്ഷരങ്ങളുടെ പേര് പൂർണ്ണമായും പറയുകയും അതോടൊപ്പം ആറ് ഹർക്കത്ത് നീട്ടി വച്ചിരിക്കുകയും വേണം. അതേസമയം മുകളിലെ അടയാളമില്ലാത്ത അക്ഷരങ്ങൾ റാ പോലുള്ള, യാസീനിലെ യാ പോലെ, ത്വാസീനിലെ ത്വാ പോലെ, ഹാമീമിലെ ഹാ പോലെ, അവിടെയൊക്കെ ആണെങ്കിൽ രണ്ട് ഹർക്കത്തെ ദീർഘിപ്പിക്കാവൂ. അക്ഷരത്തിൻ്റെ പേര് പൂർണ്ണമായും പറയാൻ പാടില്ല. ഹാ ഇത്രയും മാത്രമേ വരാവൂ. റോ, യാ, യാസീൻ, ഇങ്ങനെ. അപ്പോൾ സീൻ വരുമ്പോഴത്തേക്ക് ആറ് ഹർക്കത്ത് നീട്ടണം. നേരത്തെ പറഞ്ഞു പോയതാണ്, ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒറിജിനൽ ഹർക്കത്ത്. നേരത്തെ പറഞ്ഞത് ഹർക്കത്ത് തജ്വീദിലുള്ള ഹർക്കത്താണ്, അഥവാ എത്ര ഹർക്കത്ത് നീട്ടണം. തജ്വീദിൻ്റെ ദീർഘത്തിൻ്റെ തോത് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന മീറ്ററാണ് അവിടെ പറഞ്ഞ ഹർക്കത്ത്. ഇവിടെ പറയുന്നത് അക്ഷരത്തിൻ്റെ സ്വരചിഹ്നം, അക്ഷരങ്ങളുടെ സ്വരചിഹ്നം മുകളിൽ കിടക്കുന്നത് ഫത്ഹ്, താഴെ കിടക്കുന്നത് കസ്ർ, മുകളിൽ വളച്ചിട്ടാൽ ലം. ഇതാണ്
അകാര ഇകാര ഉകാര ചിഹ്നങ്ങൾ, സ്വരചിഹ്നങ്ങൾ. ഈ സ്വരചിഹ്നങ്ങൾ ഡബ്ലിംഗ് വരും, അതിന് തൻവീൻ ഫത്ഹ്, തൻവീൻ കസ്ർ, തൻവീൻ ലമ്മ് എന്നിങ്ങനെ പറയും. അല്ലെങ്കിൽ ഫത്ഹ് തൻവീൻ, കസ്ർ തൻവീൻ, ലമ്മ് തൻവീൻ, അങ്ങനെ കേരളത്തിൽ ഉപയോഗിക്കുന്ന രീതിയിലും പറയാം, കുഴപ്പമില്ല. പിന്നീട് നമ്മൾ പറഞ്ഞത് വിരാമം, നിർത്തുമ്പോഴുള്ള നിയമം. വഖഫ് നിർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിർത്തുന്ന കാര്യത്തിൽ ഫത്ഹ തൻവീനാണ്. ആ അവസാനം നിർത്തുന്ന അക്ഷരത്തിന് ഫത്ഹ തൻവീനാണ്. ആ അക്ഷരത്തിന് ആ അക്ഷരം കെട്ടുള്ള താ അല്ല. കെട്ടുള്ള താ അല്ലാത്ത എവിടെ ഫത്ഹ തൻവീൻ വന്നാലും നീട്ടി നിർത്തണം. അവിടെ അലിഫ് ഉണ്ടായാലും ഇല്ലെങ്കിലും, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി കെട്ടുള്ള താ ആണെങ്കിലോ, കെട്ടുള്ള താ അല്ല വേറെ ഏത് അടയാളം, ഏത് അക്ഷരമാണെങ്കിലും അവിടെ ഫത്ഹ തൻവീൻ വന്നാൽ നീട്ടി നിർത്തണം എന്ന് പറഞ്ഞു. ഇനി കെട്ടുള്ള താ ആണെങ്കിൽ കെട്ടുള്ള താന് എന്ത് അടയാളം വന്നാലും ഹാ ആക്കിയാണ് നിർത്തേണ്ടത്. കെട്ടുള്ള താൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ താ ഉള്ളതി യസീറു ഫിൽ വഖഫി ഹാ ഉൻ എന്നാണ്. ഇത് നിർത്തുമ്പോൾ ഹാ ആക്കി നിർത്തുന്ന താ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അൽ ഖാരിഅഹ്, മൽ ഖാരിഅഹ്, വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസഹ് എന്നിങ്ങനെ ഹാലാണ് നിർത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വലാത്തുൻ, സ്വലാത്തുൻ എന്നത് നിർത്തുമ്പോൾ സ്വലാ. സകാത്തുൻ എന്ന് നിർത്തുമ്പോൾ സകാ. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി പൂർണ്ണവിരാമത്തിൽ അഥവാ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു. ഫത്ഹ തൻവീൻ വന്നാൽ രണ്ട് ഹർക്കത്ത് നീട്ടി നിർത്തണം, കെട്ടുള്ള താഴ് ഒഴികെ. കെട്ടുള്ള താഴ് വന്നാൽ ഹാ ആക്കി നിർത്തണം എന്ന് പറഞ്ഞു. ഇനി അന്ത്യ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഉച്ചരിക്കുകയില്ല എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. അന്ത്യ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫത്ഹ തൻവീൻ അല്ലെങ്കിൽ, ഉദാഹരണം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നത് നിർത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, വമിൻ ശരി ഹാസിദിൻ ഇസാ ഹസദ എന്നത് നിർത്തുമ്പോൾ വമിൻ ശരി ഹാസിദിൻ ഇസാ ഹസദ് എന്നാണ് നിർത്തുക. അങ്ങനെ കസറാണെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നിർത്തുമ്പോൾ ഫലഖ്, ഫത്ഹാണെങ്കിലും മിൻ ശരി മാ ഖലഖ, അവിടെ ഫത്ഹാണെങ്കിലും നിർത്തുമ്പോൾ സുക്കൂൻ. ലമ്മാണെങ്കിലോ, ലമ്മാണെങ്കിലും ലമ്മ തൻവീനാണെങ്കിലും നിർത്തുമ്പോൾ സുക്കുൻ തന്നെയാണ്. ഉൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. അതേപോലെ കെസറാണെങ്കിലോ, കെസർ തൻവീനാണെങ്കിലോ, നേരത്തെ കെസർ പറഞ്ഞു ബിറബ്ബിൽ ഫലഖ്, അതേപോലെ കെസർ തൻവീനാണെങ്കിലും സുക്കുനാക്കിയാണ് നിർത്തേണ്ടത്. സയസ്ലാ നാറൻ സാത്ത ലഹബിൻ. ഇത്രയും കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഇനി അടുത്ത ലെവലിലേക്ക് ഒന്നുകൂടി പോകാം. അന്ത്യാക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പ് ദീർഘം വന്നാൽ, അന്ത്യാക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പ് ദീർഘം വന്നാൽ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അർ റജീമി എന്നിടത്താണ് നമ്മൾ നിർത്തുന്നത്. ആ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരം മീ ആണ്. മീക്ക് മുമ്പ് ദീർഘം വന്നിരിക്കുന്നു. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമി. മീ റജീമി, മീക്ക് കസറാണ്. നിർത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ദീർഘമുണ്ട്. അപ്പോൾ അന്ത്യ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് ദീർഘം വന്നാൽ എന്ത് ചെയ്യണം? രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാം. അതായത് രണ്ട് ഹർക്കത്ത് നീട്ടി ഏറ്റവും ചുരുങ്ങിയത് സ്വീകരിക്കുകയും ചെയ്യാം. മധ്യമ നിലയിലാണ് അയാൾ പാരായണം ചെയ്യുന്നതെങ്കിൽ, അതായത് വേഗത്തിലാണ്, വളരെ വേഗത്തിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ രണ്ട് ഹർക്കത്ത് നീട്ടി നിർത്തി അടുത്ത ആയത്തിലേക്ക് പോകാം. മധ്യമ നിലയിലാണ് അയാൾ പാരായണം ചെയ്യുന്നതെങ്കിൽ നാല് ഹർക്കത്ത് ദീർഘിപ്പിക്കണം. വളരെ നീട്ടിയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ആറ് ഹർക്കത്ത് ദീർഘിപ്പിക്കാം. ഇതാണ് അതിൻ്റെ രണ്ട് നാല് ആറ് എന്ന് പറഞ്ഞാലുള്ള നിയമം. എന്തിനാണ് രണ്ട് രണ്ട് എന്ന് പറയുന്നത്? രണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ വേഗത്തിൽ പാരായണം ചെയ്ത് പോവുകയാണ്. അങ്ങനെ വേഗത്തിൽ പാരായണം ചെയ്ത് പോവുകയാണെങ്കിൽ രണ്ട് ഹർക്കത്ത് നീട്ടിയാൽ മതി. ഒരു മീഡിയം ലെവലിൽ മധ്യമ നിലയിൽ പാരായണം ചെയ്ത് പോവുകയാണെങ്കിൽ, മധ്യമ നിലയിൽ നീട്ടി പാരായണം ചെയ്ത് പോവുകയാണെങ്കിൽ നാല് ഹർക്കത്ത് നീട്ടുക. വളരെയധികം നീട്ടിയാണ് മൊത്തത്തിൽ പാരായണം ചെയ്യുന്നതെങ്കിൽ ആറ് ഹർക്കത്ത് നീട്ടുക. ഇതാണ് രണ്ട് നാല് ആറ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയാണെങ്കിൽ
അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അതേപോലെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആദ്യത്തിന് രണ്ട് കസർ വന്നു, ബിആദിൻ എന്നാണ് നിർത്തുമ്പോൾ ബിആദ് ബി അസ്ഹാബിൽ ഫീൽ. അവിടെയും രണ്ട് ഇറക്കത്ത് നീട്ടാം, നാല് ഇറക്കത്തും നീട്ടാം. അങ്ങനെയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നാല് ഇറക്കത്താണ് നീട്ടിയത്. കുറെ കൂടെ നീട്ടി വാരണം ചെയ്യുന്നെങ്കിൽ അടുത്ത ആയത്ത് നോക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ആറ് ഹർക്കത്ത് നീട്ടുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാന തത്വം, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ ഒന്നാമത്തെ ആയത്തിൽ രണ്ട് ഹെറക്കത്തും രണ്ടാമത്തെ ആയത്തിൽ നാല് ഹെറക്കത്തും മൂന്നാമത്തെ ആയത്തിൽ ആറ് ഹെറക്കത്ത് നീട്ടാൻ പാടില്ല. അതാണ് ഞാനൊരു പൊതു നിയമം പറഞ്ഞത്. പാരായണം മൊത്തത്തിൽ വേഗത കൂട്ടിയിട്ടാണെങ്കിൽ രണ്ട് ഹെറക്കത്ത് നീട്ടുക. പാരായണം മൊത്തത്തിൽ മീഡിയം ലെവലിലാണെങ്കിൽ നാല് ഹെറക്കത്ത് നീട്ടുക. പാരായണം മൊത്തത്തിൽ വളരെ സാവധാനമാണെങ്കിൽ ആറ് ഹെറക്കത്ത് നീട്ടുക. അത് ഒന്നാമത്തെ ആയത്തിൽ എത്ര നീട്ടിയോ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ആയത്തിലും. അതായത് ഒരു സിറ്റിങ്ങിൽ എടുക്കുന്ന നിയമത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാൻ പാടില്ല. അതായത് ഒന്ന് മാത്രമേ എടുക്കാവൂ. നാല് ഹെർക്കത്ത് വെച്ച് മീഡിയം ലെവലിലാണ് നീട്ടുന്നതെങ്കിൽ ഒരു സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു റുക്കുഴിൽ ഒരു റക്അത്തിൽ ഒരു നിയമം എടുക്കണം. അതായത് നാല് ഹെർക്കത്താണ് നീട്ടുന്നതെങ്കിൽ നാല് ഹെർക്കത്ത് എടുക്കുക. അല്ലാതെ ഒരു ആയത്തിൽ ഒരു നിയമവും രണ്ടാമത്തെ ആയത്തിൽ വേറൊരു നിയമവും മൂന്നാമത്തെ ആയത്തിൽ വേറൊരു നിയമം എടുക്കാൻ പാടില്ല. ഇതാണ് നിർത്തുമ്പോഴുള്ള നിയമം. ഇനി ഇവിടെ നോക്കുക, അല്ലദീനഹും ലാ സ്വലാത്തിഹിം സാഹൂൻ. അവിടെ ആറ് ഹരക്കത്താണ് ഞാൻ നീട്ടിയത്, ദീർഘത്തിനും അതായത് നിർത്തുന്ന ആക്ഷേപത്തിന് തൊട്ട് മുമ്പ് ദീർഘം വന്നതുകൊണ്ടാണ്. അതേസമയം ചില ആൾക്കാർ ഇങ്ങനെ പാരായണം ചെയ്തിട്ട് ഇങ്ങനെ അല്ലദീനഹും ആ സ്വലാത്തിഹിം സാഹൂൻ തോന്നുന്ന സ്ഥലത്തൊക്കെ നീട്ടിക്കളയും. അങ്ങനെ ദീർഘം ഒന്നും തജ്വീദിലില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ ദീർഘിപ്പിക്കുക എന്നല്ല അർത്ഥം. തജ്വീദ് എന്ന് പറഞ്ഞാൽ ഒരു തജ്വീദ് എന്ന് പറയുന്ന ഒരു കലയാണ്. എവിടെ ദീർഘിപ്പിക്കണം അവിടെയേ ദീർഘിപ്പിക്കാവൂ. നമ്മളിപ്പോൾ ഒരു ഗാനം ഗാനം പരണ ഒരു ഒരു ഗാനം ഒരു 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 ഗാനം ആലപിക്കുകയാണെങ്കിൽ അതിൽ എവിടെയാണ് ദീർഘിപ്പിക്കേണ്ടത്, എവിടെയാണ് ചരിച്ച് പാരായണം ചൊല്ലേണ്ടത്, അതിനോരോന്നും അതിൻ്റെ ഘടനയുണ്ട്. ആ ഘടന അനുസരിച്ച് മാത്രമേ ദീർഘിപ്പിക്കാവൂ. അതുകൊണ്ട് സാഹൂനിലെ സാ നീട്ടാൻ യാതൊരു ഓപ്ഷനുമില്ല. സാ രണ്ട് ഹർക്കത്തെ നീട്ടാവൂ. ഇതേപോലെ അല്ലദീനഹും സ്വലാത്തിഹിം സാഹൂൻ, ഹൂനാണ് നീട്ടേണ്ടത് ആറ് ഹർക്കത്ത്. അടുത്തത്, അപ്പോൾ ഇവിടെ ദീർഘത്തിന് മുമ്പ് അല്ല നിർത്തുന്ന അക്ഷരത്തിന് മുമ്പ് ദീർഘം വന്നാൽ ഫത്ഹിൻ്റെ വത്ത വന്ന ഉദാഹരണം വന്ന് പറഞ്ഞു, കെസർ വന്ന ഉദാഹരണം പറഞ്ഞു, കെസർ തൻവീൻ വന്ന ഉദാഹരണം പറഞ്ഞു. ഫത്ഹ് തൻവീൻ വന്ന ഉദാഹരണം വരൂലേ, ഫത്ഹ് തൻവീൻ വന്നാൽ നിയമം വേറെയായി, നേരത്തെ പറഞ്ഞ നിയമമായി. ഇനി നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാഓ വാവോ ആണ് വരുന്നതെങ്കിൽ, നിർത്തുന്ന അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള വാവോ യാഓ ആണ് വരുന്നതെങ്കിൽ അവിടെ ആ യാഇനെയും സുക്കൂനുള്ള വാവിനെയും എന്തു ചെയ്യുക, നീട്ടുക. നീട്ടുക എന്ന് പറയുമ്പോൾ അവിടെ നീട്ടുന്നതിന് വേറൊരു രീതിയാണുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫൽയഅബുദു റബ്ബ ഹാസൽ ബൈത്ത്, ആറ് ഹർക്കത്ത് നീട്ടി. അല്ലദി അത്അമഹും മീ وآمنهم من خوف, അവിടെയും ആറ് ഹർക്കത്ത് നീട്ടി. അപ്പോൾ ആറ് ഹർക്കത്ത് നീട്ടുന്ന ഇതാണ് സുക്കൂനുള്ള യാവിനെയും സുക്കൂനുള്ള വാവിനെയും ദീർഘിപ്പിക്കുന്നതിൻ്റെ ശൈലി. അപ്പം നിർത്തുന്ന അക്ഷരം ബൈത്തി എന്നിടത്താണ് നിർത്തുന്നത്. നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഹാസൽ ബൈറ്റ്, അല്ലെങ്കിൽ നാലെടുത്താലും മതി, ഹാസൽ ബൈറ്റ്. നാലെടുക്കുകയാണെങ്കിൽ അടുത്ത ആയത്തിൽ നാലെടുക്കാവും, രണ്ടെടുക്കുകയാണെങ്കിൽ അടുത്ത ആയത്തിൽ രണ്ടെടുക്കാവും. ഞാൻ പറയുന്നത് നമ്മൾ നീട്ടി നിർത്തുന്ന സന്ദർഭത്തിൽ
ഇപ്പോൾ ഈ ഡ്യൂറിങ് ദ കോഴ്സ് പഠനത്തെ പഠന കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എടുത്ത് ശീലിക്കുക. മാക്സിമം എടുത്ത് ശീലിച്ചാൽ അപ്പോൾ ഇതിന് മാക്സിമം ഇത്ര അലോഡ് ഉണ്ട്, അനുവദനീയമാണ് എന്ന് നമുക്ക് പ്രാക്ടിക്കലി അറിയാൻ കഴിയും. അല്ലാതെ ആ തമഹും മീൻ ജുഅയും മനഹും മിൻ ഹൗഫ്. അപ്പോൾ നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് യാ വന്നാൽ, അല്ലെങ്കിൽ വാവ് വന്ന് സുക്കൂനുള്ള വാവോ സുക്കൂനുള്ള യാ വന്നാൽ രണ്ട് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ആറ് ഹർക്കത്ത് ദീർഘിപ്പിക്കാം. ഇനി അപൂർണ വിരാമം കൂടി പറഞ്ഞാലാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഫലവത്താവുക. അപൂർണവിരാമം, പൂർണ്ണവിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവിരാമത്തിന് ഞാൻ പറഞ്ഞ സംഗതികൾ: ഒന്ന്, അന്ത്യാക്ഷരത്തിന് തൊട്ട് മുമ്പ്, അതായത് അന്ത്യാക്ഷരത്തിന് ഫത്തഹ തൻവീൻ വരിക, അന്ത്യാക്ഷരത്തിന് ഫത്തഹ തൻവീൻ വരിക, കെട്ടുള്ള താഴ്ച അന്ത്യാക്ഷരത്തിന് ഫത്തഹ തൻവീൻ വരുമ്പോൾ രണ്ട് ഹരക്കത്ത് നീട്ടി നിർത്തുന്നു. ഫത്തഹ തൻവീൻ അല്ലാതെ, അതായത് അന്ത്യാക്ഷരത്തിന് കെട്ടുള്ള താ ഒഴികെ ഫത്തഹ തൻവീൻ വന്നാൽ രണ്ട് ഇറക്കത്ത് നീട്ടി നിർത്തണം. കെട്ടുള്ള താ ആണ് വരുന്നതെങ്കിൽ അതിനെ ഹ ആക്കി നിർത്തണം. ഈ നിർത്തുക നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ ശ്വാസം വിട്ട് ശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും തുടർന്ന് പാരായണം ചെയ്യുക എന്നാണ് അർത്ഥം. ഉദാഹരണം: ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി ശ്വാസം വിടുകയാണ്. എല്ലാ ആയത്തും ഞാൻ നിർത്തി ശ്വാസം വിട്ട് കേൾപ്പിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഈ സൂറത്ത് പാരായണം ചെയ്യാൻ പറ്റിയ നിയമങ്ങൾ മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് നിർത്തി ശ്വാസം വിട്ട് അടുത്തതെടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് പൂർണ്ണ വിരാമം. പൂർണ്ണ വിരാമം എന്നതുകൊണ്ട് നാം മലയാളത്തിൽ ഉദ്ദേശിച്ചത് ഇതാണ്: ആയത്ത് പൂർത്തിയാക്കി ശ്വാസം എടുത്ത് അടുത്ത ആയത്ത് പാരായണം ചെയ്യുക. ഇനി അപൂർണ വിരാമം എന്ന് പറഞ്ഞാലോ, അപൂർണ വിരാമം എന്നതിന് സഖത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ട് തളമ്പിച്ച ചില പദങ്ങൾ പറഞ്ഞു തരാതിരുന്നാലും നിങ്ങൾ വിചാരിക്കും ഞാൻ അത് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല, സഖത്ത് ആണ് ഇവിടെ. രണ്ട് നാല് അഞ്ച് സൂക്തങ്ങളിലാണ് സഖത്ത് വന്നിരിക്കുന്നത്. ഖുർആനിലെ അഞ്ച് സന്ദർഭങ്ങളിലാണ് സഖത്ത് വന്നിരിക്കുന്നത്. ഈ അഞ്ച് സന്ദർഭങ്ങളിൽ രണ്ട് സന്ദർഭം നിർബന്ധമായും സഖത്ത് വേണ്ടതാണ്. അവിടെ ശ്വാസം വിടാതെ ബ്രേക്ക് കൊടുത്ത് ബാക്കി വായിക്കണം. നിർത്തണം, പക്ഷേ ശ്വാസം വിടാൻ പാടില്ല. ബാക്കി മൂന്ന് സ്ഥലങ്ങളിൽ ഓപ്ഷണലാണ്. അവിടെ നിർത്തുകയും ചെയ്യാം, ശ്വാസം വിടാതെ നിർത്തുകയും ചെയ്യാം, ശ്വാസം വിടാതെ നിർത്തുകയും ചെയ്യാം, ശ്വാസം വിട്ട് നിർത്തുകയും ചെയ്യാം. കാരണം എന്താണ്? അവിടെ നിർത്താനുണ്ട് അടയാളമുണ്ട്. ഉദാഹരണം: ഒന്നാമത്തെ ആയത്ത് വലം യജഅല്ലഹു ഇവജ. അവിടെ ഒരായത്ത് തീരുകയാണ്, ആൾക്കഹഫിലെ ഒരായത്ത് തീരുകയാണ്. വലം യജഅല്ലഹു ഇവജ, അവിടെ ശ്വാസം വിട്ട് ബാക്കി ഓതാം. ആയത്തിൻ്റെ അവസാനം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി പാരായണം ചെയ്തിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. അപ്രകാരമാണെങ്കിൽ വലം യജഅല്ലഹു ഇവജ, ശ്വാസം വിട്ടതിന് ശേഷം ബാക്കി ഖയ്യിമല്ലിയുൻദിറ ബഅസൻ ശദീദ എന്ന് പാരായണം ചെയ്യാം.
അതല്ല രണ്ടാമത്തെ ഓപ്ഷനാണ് അനുവദനീയമായ ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ അഥവാ ആ ഒന്നാമത്തെ ആയത്തിൽ നിർത്താതെ പാരായണം ചെയ്തു പോകുന്ന വേഗതക്കാരുണ്ടാവും. നമ്മളെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എല്ലാ തജ്വീദ് നിയമങ്ങളിലും നിർത്താനുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി പാരായണം ചെയ്ത് ശീലിക്കുക. അങ്ങനെ ചേർത്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ എങ്ങനെ ഓതണം? വലം യജാൽ ലഹു ഇവജ قيما لينذر بأسا شديدا من لدنه. ശ്വാസം വിടാതെ വിടവിട്ട് പാരായണം ചെയ്യണം. ശ്വാസം വിടാതെ നിർത്തി ബ്രേക്ക് കൊടുത്ത് ബാക്കി ഓടണം. ഇനി രണ്ടാമത്തെ ആയത്ത് قالوا يا ويلنا من بعثنا من مرقدنا. അവിടെ നിർത്തി. هذا ما وعد الرحمن وصدق المرسلون. അങ്ങനെ പാരായണം ചെയ്യാം. കാരണം എന്താണ്? അവിടെ നിർത്താനുള്ള അടയാളമായ കിലി ഇട്ടിട്ടുണ്ട്, സഖത്തിന്റെ അടയാളമായ സീനും ഇട്ടിട്ടുണ്ട്, നിർത്താനുള്ള അടയാളമായ കിലിയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് ഒരു പ്രാവശ്യം നിർത്തി, കഴിഞ്ഞ പ്രാവശ്യം പാരായണം ചെയ്തപ്പോൾ അവിടെ നിർത്തി. രണ്ടാമത് അടുത്ത ദിവസം പാരായണം ചെയ്തപ്പോൾ എങ്ങനെ പാരായണം ചെയ്യണം? അവിടെ നിർത്തുന്നില്ലെങ്കിൽ ഓലു ഓലു യ വൈലന മൻ ബഅസന മിൻ മർഖദിന ഹാസ മ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ശ്വാസം വിടാതെ നിർത്തുന്നതിനാണ് സഖത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം തെറ്റിച്ചാണ് സൂറത്ത് യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നത്. കാരണം എന്താ, നമ്മളെടുത്ത് ഇങ്ങനെ പാരായണം ചെയ്യും, കാലു യാ വൈലന മംബാസന മിംബാസന മിമ്മർക്കദിന ഹാദ മംബാസന മിമ്മർക്കദിന ഹാദ മവാദർ റഹ്മാൻ. അർത്ഥത്തിൽ തന്നെ വ്യത്യാസം വരും. മംബാസന മിമ്മർക്കദിന ഹാദ എന്നായിപ്പോയാലോ, ഞങ്ങളുടെ ഈ സുഖനിദ്രയിൽ നിന്നും ഞങ്ങളെ ജീവിപ്പിച്ചതാര്, ഉയർത്തെഴുന്നേൽപ്പിച്ചതാര്, അല്ലെങ്കിൽ ഉണർത്തിയതാര് എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോവും. അപ്പം പിന്നെ മാ വഅദർ റഹ്മാൻ എന്നത് അർത്ഥമില്ലാത്ത ഒരു നിരർത്ഥകമായ പദവുമായിപ്പോവും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകിൽ ശ്വാസം വിട്ട് നിർത്തണം, അല്ലെങ്കിൽ ശ്വാസം വിടാതെ നിർത്തണം. ഇനി മൂന്നാമത്തെ ഉദാഹരണം, അവിടെയും ആയത്ത് തീരുന്നു എന്നതുകൊണ്ട് ശ്വാസം പൂർണ്ണമായും വിട്ടും പാരായണം ചെയ്യാം. ശക്തിൻ്റെ അടയാളം കിടക്കുന്നതുകൊണ്ട് പൂർണ്ണമായും ശ്വാസം വിടാതെ ബ്രേക്ക് കൊടുത്ത് ബാക്കി തുടർന്ന് പാരായണം ചെയ്യുകയും ചെയ്യാം. ഇപ്രകാരം മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇങ്ങനെ വേറിട്ട് ശ്വാസം വിട്ട് പാരായണം ചെയ്യാം, അതല്ലെങ്കിൽ ശക്തി കൊടുത്ത് പാരായണം ചെയ്യണം. ഇപ്രകാരം മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അവിടെ ഞാൻ ഇഹ് എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തു, അങ്ങനെ തന്നെ നിൽക്കുകയാണ് വാ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഹലക അന്നി സുൽത്താനിയാണ് പറയുന്നത്. അത് ആ ഇടയിലുള്ള ബ്രേക്ക് എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് രണ്ട് ഹരക്കത്താണ്. കാല എന്ന് പറഞ്ഞതിന് എടുത്ത രണ്ട് ഹരക്കത്താണ്. ഇനി അടുത്ത ആയത്ത് നാലാമത്തെ ആയത്ത് كلا إذا بلغت التراقي وقيل من راق. ഇവിടെ നിർബന്ധമായും ശക്തി കൊടുത്ത് തന്നെ പാരായണം ചെയ്യണം. കാരണം എന്താ, വക്കീല മർറാക്ക് എന്ന് പാരായണം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നാം സാധാരണ പറയാറുണ്ടല്ലോ ഖുർആൻ വള്ളി പുള്ളി വ്യത്യാസം ഇല്ലാതെ ഇന്ന് നിലനിൽക്കുന്നു. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് എങ്ങനെയാണോ പാരായണം ചെയ്ത് കൊടുത്തത് അങ്ങനെയാണ് നമ്മളും പാരായണം ചെയ്യേണ്ടത്. അതിങ്ങനെയായിരുന്നു, വക്കീലമൻ റാഖ്. ബ്രേക്ക് കൊടുത്തിട്ട് ശ്വാസം വിടാതെ പാരായണം ചെയ്യുകയായിരുന്നു. അടുത്ത ആയത്ത് നേരത്തെ പറഞ്ഞത് കീലമൻ റാഖ് അൽ ഖിയാമയിലായത്. അടുത്ത ആയത്ത് അൽ മുത്തഫിഫീനിലായത്. കല്ല ബൽ റാന അല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അപ്പോൾ അവിടെ കല്ല കഴിഞ്ഞിട്ട് കല്ലായി നിർത്താം, സിലി കിടപ്പുണ്ട്. അപ്പോൾ കല്ല
അടുത്തത് ബല്ലിൽ അവിടെ നിർബന്ധമായി നിർത്തണം. ബൽ റാനല കുലൂബിഹിം, ശ്വാസം വിടാതെ നിർത്തണം. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് തജ്വീദ് നിയമങ്ങളിൽ പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനി ആവർത്തനങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ദീർഘത്തിന്, അല്ല, നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് ദീർഘം വന്നാൽ അവിടെ 2, 4, 6 ഹർക്കത്ത് നീട്ടാം. അതേപോലെ നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് യാ ഓ വാവോ, സുക്കുനുള്ള യാ ഓ വാവോ വന്നു കഴിഞ്ഞാൽ അവിടെയും 2, 4, 6 ഹർക്കത്ത് നീട്ടാം. ഇതാണ് ഇന്ന് പഠിച്ച ഒരു രണ്ട് സംഗതികൾ. മറ്റൊന്ന്, നിർത്തുന്ന അക്ഷരത്തിന് തൊട്ട് മുമ്പ് സുക്കുനുള്ള യാ ഓ വാവോ വരിക, അവിടെയും എന്ത് ചെയ്യണം, നീട്ടി നിർത്തണം. പിന്നീട് നമ്മൾ പഠിച്ചത് അപൂർണ വിരാമം, അതാണ് ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. 5 ആയത്തുകളിലാണ് അപൂർണ വിരാമം വന്നിരിക്കുന്നത്. ശ്വാസം വിടാതെ പാരായണം ചെയ്യേണ്ടത്, ശ്വാസം വിടാതെ നിർത്തി പാരായണം ചെയ്യേണ്ടത്. അത് 1, 2, 3 സ്ഥലങ്ങളിലും അൽകഹഫിലെയും യാസീനിലെ 1-ാമത്തെ ഭാഗത്തും, അതേപോലെ അൽ ഹാഖയിലും അവിടെ 2 ഓപ്ഷനുമുണ്ട്. ഒന്നുകിൽ അവിടെ നിർത്താം, അതല്ലെങ്കിൽ ഒന്നുകിൽ അവിടെ ശ്വാസം വിട്ട് നിർത്താം, അല്ലെങ്കിൽ അവിടെ ശ്വാസം വിടാതെ നിർത്താം. ഈ 2 ഓപ്ഷനും അവിടെ ഉണ്ട്. 4-ാമത്തെയും 5-ാമത്തെയും ഉദാഹരണത്തിൽ നിർബന്ധമായും ശക്തി കൊടുത്ത് പാരായണം ചെയ്യണം, ഇടയ്ക്ക് ബ്രേക്ക് വരണം. കൈലമൻ റാഖ് കല്ലബൽ റാന അല കുലൂബിഹിം. ഇനി അടുത്ത സെഷനിലേക്ക് നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇൻഷാ അടുത്ത ആഴ്ച നമുക്കത് കൈകാര്യം ചെയ്യാം. തൻവീനും ഹർക്കത്തില്ലാത്ത നൂനും. ഇനി പാരായണം ചെയ്യാൻ റെഡിയായിട്ടുള്ളവർ കൈപൊക്കുക. അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ തജ്വീദ് ശരിയാവുകയുള്ളൂ. കൈയ്യെത്തുക. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമുക്ക് പാരായണം ചെയ്യേണ്ടത് നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്ത് മുതലാണ്. റെയ്ഹാനത്തിന് പാരായണം ചെയ്യാം, മൈക്കോണാണ്. പാരായണം ചെയ്തോളൂ 49-ാമത്തെ ആയത്ത് മുതൽ. അൽബക്കറ 49. കേൾക്കുന്നില്ല ഒന്നും. നിങ്ങളുടെ സൗണ്ടിൽ പ്രോബ്ലം ഉണ്ടോ? നെറ്റ്വർക്ക് സ്ലോ ആണോ? ഇങ്ങോട്ട് കേൾക്കുന്നില്ല ഒന്നും. അബ്ദുൽ കരീം മോദി നോക്ക്. ഒതുക്കോളൂ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു റാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ തുമ്പ് നമ്മുടെ വായുടെ മുൻപല്ലിൻ്റെ മുൻഭാഗത്തുള്ള പല്ല് മുളയ്ക്കുന്ന ഭാഗത്ത് അണ്ണാക്കിലാണ് തൊടേണ്ടത്. പല്ല് മുളയ്ക്കുകയും പല്ലും അണ്ണാക്കും തമ്മിൽ യോജിക്കുന്ന, ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് നാവിൻ്റെ അറ്റം തൊടേണ്ടത്. അങ്ങനെയാണെങ്കിൽ റായിന് ഒരു സിഫത്തുണ്ട്, ഒരു വിശേഷണമുണ്ട്, വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയും. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. റാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ട് സ്ഥലത്തും വൈബ്രേറ്റ് ചെയ്യണം, റിപ്പീറ്റ്.
وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. Wait. വഫീ ദാലിക്കും ബലാഉൻ എന്ന് പറഞ്ഞെടുത്ത് മീമിന്റെ മുകളിൽ ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, ശേഷം ഉള്ളത് ബ ആണ്. അവിടെ മീമിനെ മറച്ച് മണിക്കുക എന്നതാണ് നിയമം. അതായത് മീമിനൊന്നും പ്രിന്റ് ചെയ്യാതിരിക്കുകയും ശേഷമുള്ളത് ബ ആയിരിക്കുകയും ചെയ്താൽ മീമിനെ മറച്ച് മണിക്കണമെന്നതാണ് നിയമം. അങ്ങനെ വരുമ്പോൾ മീമിനെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ട് പൂർണ്ണമായും അടയരുത്. അതായത് ജാലിക്കും ജാലിക്കും എന്ന് പറഞ്ഞപ്പോൾ ചുണ്ട് പൂർണ്ണമായും അടഞ്ഞു. ആ ചുണ്ട് പൂർണ്ണമായും അടയാൻ പാടില്ല. ഓക്കെ. وإذ فرقنا بكم البحر فأنجيناكم അവിടെ മീമി ചുണ്ടടയ്ക്കണം ചുണ്ടടയ്ക്കണം ചുണ്ടടയ്ക്കണം. മീമിന് എവിടെ സുക്കൂൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടോ അവിടെ ചുണ്ട് അടച്ചാണ് പറയേണ്ടത്. അവിടെ ചുണ്ട് അടച്ചാണ് പറയേണ്ടത്. എവിടെയാണോ സുക്കുൻ പ്രിന്റ് ചെയ്തിരിക്കുന്നത്, ഏതായിരുന്നു ആയത്ത്? ഒന്നുകൂടെ ഒന്നുകൂടെ പാരായണം ചെയ്യുക. മാഷാല്ലാ, പെർഫെക്റ്റ്. وإذ وعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ഇവിടെയും എന്ത് ചെയ്യണം, മറയ്ക്കണം. വെയിറ്റ്. റൈഹാനത്തിന്റെ മയക്ക് ശരിയാവുന്ന നോക്കട്ടെ. റൈഹാന തോന്നി നോക്ക്, 54-ാമത്തെ ആയത്ത്. മൈക്കോണാണ്, റൈഹാനത്ത് ഓതണം. ഇല്ല, ശരിയാവുന്നില്ല. അബ്ദുൽ കരീം കണ്ടിന്യൂ. അബ്ദുൽ കരീം ഓതിക്കോ മൈക്കോൺ ചെയ്ത്. 54-ാമത്തെ ആയതാണ് അബ്ദുൽ കരീം. 54-ാമത്തെ ആയത്ത്. ദുൽഖരീം നിങ്ങൾ മയക്ക്. ഓക്കെ, ഓതി. വഇദ് ഖാല മൂസ ലി ഖൗമിഹി യാ ഖൗമി ഇന്നകും ഖലംതും അൻതകും ഇത്തിഖാദികും അൽഇജ്ല فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتوبوا.
تاب عليكم إنه هو التواب الرحيم. കുറച്ചുകൂടെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ ഹ നേർപ്പിക്കുക. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً حَتَّى وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ. അൻതും പറയുമ്പോഴത്തേക്ക് നേർപ്പിക്കണം. അൻതും വ അൻതും വ അൻതും എന്ന് പറഞ്ഞാൽ നൂന് കനത്ത് പോയി. വ അൻതും വ അൻതും സ്മൈലിംഗ് ഷേപ്പിലേക്ക് പോണം ചുണ്ട്. ആ അവിടെ വരുമ്പോൾ എന്ത് ചെയ്യണം? നൂന് കനപ്പിക്കണം. ആദ്യം നൂന് നേർപ്പിച്ചിട്ടാണ് മണിക്കേണ്ടത്. രണ്ടാമത് നൂന് കനപ്പിച്ചിട്ടാണ് മണിക്കേണ്ടത്. കാരണം നൂനല്ല ഉച്ചരിക്കുന്നത്, കനം മണിക്കലിന് ഖനം വരണം. ആദ്യത്തേത് മണിക്കലിന് നേർപ്പിക്കണം എന്ന് പറഞ്ഞത് വ അൻതും. നൂനിലേക്ക് നാവ് പോകാൻ പാടില്ല. വ അൻതും തായിലേക്കാണ് പോകേണ്ടത്. ഇപ്പം താ നേർത്ത അക്ഷരമായതുകൊണ്ട് എന്ത് ചെയ്യണം? മണിക്കൽ നേർപ്പിച്ചാണ് വരേണ്ടത്. വ അൻതും. അതേസമയം രണ്ടാമത്തെ വാക്ക് തംബുറൂൻ എന്ന് വന്നതുകൊണ്ട് ലോ ഖനത്തെ അക്ഷരമാണ്. അതിന് മുമ്പുള്ള മണിക്കലിനെ ഖനപ്പിച്ച് മണിക്കണം. മീമ് മറച്ച് മണിച്ചോ. മീം ബാദ് എന്ന് പറയുമ്പോൾ ഇവിടെ മീം വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? മിൻ മിൻ എന്നതിനെ മിം ആക്കുന്നുണ്ട്, പിന്നീട് മീമിനെ മറയ്ക്കണം. മീം ബാദി കുറച്ചുകൂടെ വേഗത്തിൽ, കുറച്ചുകൂടെ വേഗത്തിൽ. ആ ഒരു ശൈലി ഉണ്ടല്ലോ ഈ ഒരു ശൈലി, വെയിറ്റ് വെയിറ്റ്, ആ ഒരു ശൈലി ഞാനിപ്പോൾ മൈക്ക് ഓഫ് ചെയ്യാണ്. ആ ഒരു ഈ ഒരു ശൈലി മാറ്റിയിട്ട് പുതിയൊരു ശൈലിയിൽ പാരായണം ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ തജ്വീദിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ പാരായണം ചെയ്ത ശൈലി മാറ്റി വേറൊരു പാരായണ ശൈലി ഇപ്പം നോക്കുക. ഞാൻ ഈ പേജ് ഞാൻ ഒരിക്കൽ പാരായണം ചെയ്തുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അതായത് ഇത് സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്. അവിടെ ഉത്ഥാന അവധാന ക്രമങ്ങളില്ല. ഒരേ ലെവലിൽ, ഒന്നുകിൽ ഒരേ ലെവലിൽ മുകളിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരേ ലെവലിൽ താഴേക്ക് പോവുക. ഒരേ ലെവലിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ട് പോയിട്ട് താഴേക്ക് വരികയും ചെയ്യാം. അത് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ ഒരു ആശയം പൂർത്തിയാകുന്നത് വരെ മുകളിലേക്ക് പോവുകയും അടുത്ത ആശയത്തിൽ താഴേക്ക് വരികയും ചെയ്യാം. അത് ആശയം പരിഗണിച്ചുകൊണ്ട്, ചില ആശയങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉത്ഥാനത്തിലേക്കും, ആശയങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അവതാനത്തിലേക്കും വരാം. ഇത് ശ്രദ്ധിക്കുക. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരാം, പക്ഷേ ഒരേ സമയത്ത് തന്നെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. വഇദ് ഖുൽതും യാ മൂസാ ലൻ
نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى നൂന് മണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഇതുണ്ടാകണം, അല്ലാതെ ഉയർത്തിയും താഴ്ത്തിയും അല്ല മണിക്കുക. وَأَنزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِن طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِن كَانُوا أَنفُسَهُمْ يَظْلِمُونَ. ഈ രീതിയിലാണ് പാരായണം വരേണ്ടത് ഇൻഷാല്ലാ. കഴിയുമെങ്കിൽ പാരായണ വിശാരദന്മാരുടെ, പ്രശസ്തമായ പാരായണ വിശാരദന്മാരുടെ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുകയും അത് അനുധാവനം ചെയ്ത് അത് ഫോളോ ചെയ്ത് ശീലിക്കുകയും ചെയ്യണം. അനുകരണം ഖുർആൻ പാരായണത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഖുർആൻ യഥാവിധി പാരായണം ചെയ്യാനും അല്ലാതെ ആത്തൈനാഹുമുൽ കിതാബ യത്ലുനഹു യത്ലൂനഹു ഹക്ക തിലാവത്തിഹി, നാം വേദഗ്രന്ഥം നൽകിയവർ അതിൻ്റെ അവകാശം വെച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലുള്ളവർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പാരായണത്തിൻ്റെ ഹക്കിൽ പ്രധാനപ്പെട്ട സംഗതി, ഒന്ന്, അതിൻ്റെ അക്ഷരം ശരിയായ രീതിയിൽ ഉച്ചരിക്കുകയും ഈണത്തിൽ പാരായണം, അത് ഈണം എന്ന് പറഞ്ഞാൽ ശ്രോതാവിനെ മനസ്സിലാകത്തക്ക രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണ ശൈലി അനുധാവനം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ അതിൻ്റെ ഹക്ക്. കുല്ല ഹർഫിൻ ഹക്കഹ വ മുസ്തഹക്കഹ, എല്ലാ അക്ഷരങ്ങൾക്കും അതിന് അതിൻ്റെ അവകാശങ്ങൾ, അതിൻ്റെ ഉച്ചാരണ സ്ഥാനം വെച്ചുകൊണ്ടുള്ള അവകാശങ്ങളും അക്ഷരത്തിൻ്റെ വിശേഷണം കൊണ്ട് വെച്ചുകൊണ്ടുള്ള അവകാശങ്ങളും വകവെച്ച് കൊടുക്കുക എന്നതാണ് തജ്വീദിലെ ഒന്നാമത്തെ, പാരായണത്തിലെ ഒന്നാമത്തെ ഹക്ക്. രണ്ടാമതായി അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട, ഇതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട, അല്ലതിന് ആമനു അമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ എന്ന ഒരുമിച്ച് പറഞ്ഞതുപോലെ ഒരേ സമയം ഉണ്ടാകേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ചിന്തയും. കാരണം ഖുർആൻ്റെ ആശയത്തെക്കുറിച്ചുള്ള ചിന്ത, അഫലായത്തദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹ, അവർ ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല അവരുടെ ഹൃദയങ്ങൾ ലോക്ക് ചെയ്തിരിക്കുകയാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അതേപോലെ ഖുർആൻ പാരായണം ചെയ്ത് കേട്ടാൽ വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്ത്ഹും ഈമാനൻ, അപ്പോൾ ഈമാൻ വർദ്ധിക്കണം, ഇത് കേൾക്കുമ്പോൾ ഈമാനം വർദ്ധിക്കണം. അതേപോലെ തഖ്ശഅറു മിൻഹു ജുലൂദുല്ലദീന യഖ്ഷൗന റബ്ബഹും, ഇത് പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ അത് പറച്ചവന് പേടിയുള്ളവർക്ക് രോമാഞ്ചങ്ങളുണ്ടാകും. അങ്ങനെ ആ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാനുള്ള നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ മുഖ്യഭാഗം എന്നത് അണ്ടർസ്റ്റാൻഡ് ഖുർആനാണ്, ഖുർആൻ മനസ്സിലാക്കുക എന്നതാണ്. അങ്ങനെ ഖുർആൻ മനസ്സിലാക്കി അത് അതിനുവേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഖുർആൻ പാരായണം ഞങ്ങൾക്ക് നീ ഹൃദയാവർജകമാക്കി തീർക്കേണ്ടത് മുരാനെ. ഖുർആൻ ജാ പകൽ ഭേദമെന്നെ പാരായണം ചെയ്യുന്നത് ഞങ്ങൾക്ക് നീ ഇഷ്ടമുള്ളതാക്കി തീർക്കേണ്ടത് മുരാനെ. ഖുർആൻ പാരായണം മുഖേന, ഖുർആൻ മുഖേന ഞങ്ങളുടെ വിഷമതകളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങേണ്ടത് മുരാനെ. ഖുർആൻ നിന്ന് മറന്നുപോയത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണത് മുരാനെ. അതിൽ അറിയാത്തത് മറന്നുപോയത് ഞങ്ങൾക്ക് നീ ഓർമ്മിപ്പിച്ചു തരണത് മുരാനെ. അറിയാത്തത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണത് മുരാനെ. ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ പുണ്യം നൽകേണ്ടത് മുരാനെ. പരലോകത്ത് ഖുർആൻ പാരായണം മുഖേന പദവി ഉയർത്തി തരണത് മുരാനെ. പ്രത്യേകിച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും അത് ഹൃദയസ്ഥമാക്കുകയും അത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ കിരീടം അണിയിച്ചു കൊടുക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കിരീടം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അണിയിച്ചു കൊടുക്കേണ്ടത് വരാനെ. ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, അത് ഹൃദയസ്ഥമാക്കുന്നവർ എന്ന പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കുമ്പോൾ, സ്വർഗത്തിൽ ഉയർന്ന പദവി ലഭിക്കുമ്പോൾ ആ പദവിയിലേക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഉയർത്തി കൊണ്ടുവരണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനത്തുൽ മക്കന അസാബന്നാർ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന ونور صدورنا وجلاء احزاننا وذهاب همومنا وغمومنا. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته اناء الليل واطراف النهار برحمتك يا ارحم الراحمين.
സുബ്ഹാന അല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബ് ഇലൈക്. തുടക്കത്തിൽ അല്പം പ്രയാസം നേരിട്ടു, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാണ് കണക്ട് ചെയ്തിരുന്നത്. എങ്കിലും ആ പ്രയാസം അവഗണിച്ചുകൊണ്ട്, ബുദ്ധിമുട്ട് അവഗണിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുകയും ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ ഈ വേദി ഉപയോഗപ്പെടുത്തി, ഇത്രയും സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. അതിന് അള്ളാഹുവിനെ അതിയായി ശുക്ർ ചെയ്യുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു. അള്ളാഹു ഞങ്ങൾക്ക് ഇനിയും ഇത്തരം വേദികൾ പ്രയാസം കൂടാതെ നടത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകേണ്ട തമ്പുരാനെ, ഞങ്ങളുടെ വീഴ്ചകൾ പരിഹരിച്ച് തരേണ്ട തമ്പുരാനെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ അത് യഥാസമയം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ ക്ലിപ്പും അതിൻ്റെ സ്ലൈഡുകളും നിങ്ങൾക്ക്, തജ്വീദ് നിയമങ്ങളുടെ സ്ലൈഡുകളും നിങ്ങൾക്ക് കോപ്പി അയച്ചു തരും. തജ്വീദ് നിയമങ്ങളുടെയും അതേപോലെ ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെയും, ഇത് അനൗപചാരികമായി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഫോർവേഡ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതേപോലെ തജ്വീദ് നിയമങ്ങളുടെ സ്ലൈഡുകൾ പബ്ലിഷ് ചെയ്യാത്തതായതുകൊണ്ട് അതും ഫോർവേഡ് ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പഠിതാക്കളുടെ, നമ്മുടെ പഠിതാക്കളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. ഖുർആൻ പഠനത്തിനൊരെളുപ്പ വഴി എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് നടത്തുന്നത്. അതായത് ഖുർആൻ പഠനത്തിന് എളുപ്പ വഴിയിൽ പഠിക്കുന്നവർ തജ്വീദും പഠിച്ചിരിക്കണം, ഖുർആൻ പഠന നിയമങ്ങളും അറിഞ്ഞിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഈ കോഴ്സ് നാം നടത്തുന്നത്. അതുകൊണ്ട് ആ ലെവലിൽ അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. കൺട്രോൾ പാനൽ ക്ലോസ് ചെയ്യുകയാണ്. കൺട്രോൾ പാനൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ.